ലിപ് പിഗ്മെൻറ്റേഷൻ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ലിപ് പിഗ്മെൻറ്റേഷൻ. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരാറുള്ളതും ഇതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്മോക്കിംഗ് ആണ്, പിന്നെ ലിപ്സ്റ്റിക് അധികമായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി റെമഡിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോട്ട് പോകാം. നമ്മളിത് മൂന്ന് സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിംഗ് ആണ്. നമ്മൾ ഏതൊരു ലിപ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് പഞ്ചസാരയും തേനും കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ ആയാലും മതി, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി, ലിപ്പിലോട്ടാണല്ലോ. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഭയങ്കര ബ്ലാക്കും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് മാറാൻ വേണ്ടി അങ്ങ് ഉരച്ച് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ചുണ്ട് പൊട്ടാനൊക്കെ ചാൻസ് ആവും. അപ്പോൾ അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് വളരെ പതുക്കി മൈൽഡായിട്ട് ടൈം എടുത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീക്കിലി രണ്ട് ടൈമൊക്കെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഡെയിലി ഒന്നും ഒരിക്കലും സ്ക്രബ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ സമയത്തോടെ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴുകി കളയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു കോട്ടൺ തുണിയിൽ തുണി നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം തോന്നിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്ന ആ ഒരു ചുണ്ട് കുറച്ചൊന്ന് മാറിയതായിട്ട് നമുക്ക് തോന്നും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ് മാസ്ക് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് സാധാരണ മഞ്ഞൾപ്പൊടി എടുക്കാം, ഞാനിവിടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഏതായാലും മതി കേട്ടോ. പിന്നെ കുറച്ച് പാല്, പിന്നെ കുറച്ച് തേന്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. വളരെ കുറച്ച് എല്ലാം ഒരു പാകത്തിന് എടുത്തേച്ചാൽ മതി. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തിക്കായിട്ടാണ് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലിപ്പിൽ മാത്രമല്ല ലിപ്പിന് ചുറ്റിലും അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലർക്കും ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളതുപോലെ തന്നെ ഈ ചുണ്ടിന് ചുറ്റിലും ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പലർക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ആ പിഗ്മെൻറ്റേഷനും കൂടി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിതിൽ കസ്തൂരി മഞ്ഞളും പാലും തേനും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലിപ്പിൽ മാത്രമല്ലാണ്ട് നമ്മുടെ ആ ഒരു ലിപ്പിന് ചുറ്റിലും കൂടി നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് നേരം ഒന്നും വെക്കരുത്. ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫേസ് മാസ്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വെക്കുന്ന പോലെ ഒത്തിരി നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി, അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഞാൻ വൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കഴുകി കളയാം കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസ്ക് നമ്മൾ റിമൂവ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ലിപ്പ് നല്ല രീതിയിൽ പിഗ്മെൻറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ലിപ്പിൻ്റെ സൈഡിലായിരുന്നു കറുപ്പ് നിറം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് ലിപ്പ് ഒന്ന് ചെറിയ രീതിയിൽ റെഡ് കളറായിട്ട് വരുന്നുണ്ട്. ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് യൂസിലാണ് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊരു 2-3 വീക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷനും മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്, അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മളൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ജെറി ഫ്ലേവറിലൊരു ലിപ് ബാമാണ്. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു റോസ് കളർ വരുന്നുണ്ട്, അല്ലെങ്കിൽ പിങ്ക് കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചേക്കുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പം കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ലിപ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമല്ല ഡെയിലി നിങ്ങളൊരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. അത് നിർബന്ധമാണ്. നൈറ്റിലാണെങ്കിലും ശരി മോർണിംഗ് ആണെങ്കിലും ശരി നിങ്ങളുടെ സ്കിൻ കെയറിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അധികമായിട്ട് പിഗ്മെൻറ്റഡ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ലിപ് ബാം യൂസ് ചെയ്യുക, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. ലിപ് ബാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിപ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ.
ഡെയിലി നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ ഒക്കെ കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു റെമഡി നിങ്ങൾ 2-3 weeks ഒക്കെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ നിങ്ങളുടെ ലിപ്പ് നാച്ചുറൽ ആയിട്ട് റെഡ് കളർ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറക്കാണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി അല്ല പുറത്ത് പോയി വന്ന ഉടനെ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്യുക കേട്ടോ. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു റെമഡി നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, വീക്കിലി 2 times മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതൽ സമയം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു 2-3 weeks ഒക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.